Hi friends, welcome to Homely Means. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓമക്കായ കൊണ്ടുള്ള ഉപ്പേരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചൂട് കട്ടിയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പാത്രം വേണം എടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിപിടിക്കും. അപ്പോൾ നന്നായിട്ട് ചൂടായി വരട്ടെ, എല്ലാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് ചൂടായി വരണം. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം മുഴുവനായിട്ട് വറ്റണം. എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് നന്നായിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വാടിക്കിട്ടും. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാനാണ് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക്, അത് എരിവിനനുസരിച്ചിട്ടാണ്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്നെടുത്താൽ മതി. പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ആണ്. അത് നല്ലോണം പച്ച തേങ്ങയല്ല, ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുള്ള തേങ്ങയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് കൊത്തായിട്ട് വേണമെങ്കിലും ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ അരിയാൻ ഉപയോഗിക്കുന്ന അതിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചെത്തിയിട്ട് അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓമക്കായ, പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഓമക്കായ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഓമക്കായാണ് എടുത്തിരിക്കുന്നത്, അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ഓമക്കായന് ഓമക്കായ എടുക്കുമ്പോൾ ഈ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറുതായിട്ട് മൂത്തിട്ടുള്ള ഓമക്കായ വേണം എടുക്കാൻ. കാരണം നമുക്ക് അതിൻ്റെ ഒരു മധുരവും ഒക്കെ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കാൻ പറയുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അതിനനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് വേണം ഓമക്കായയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ കാരണം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, ആവിയിൽ കിടന്നിട്ട് തന്നെയാണ് ഇത് വേവുന്നത്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് 2 തവണ ഇതുപോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ലോണം വെന്തിട്ടുണ്ട്. ഉള്ളി, ഓമക്കായും ഒക്കെ നന്നായി വെന്തു. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓമക്കായൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ വെച്ച് നോക്കുക. ചോറിനൊക്കെ പറ്റിയ നല്ല സൈഡ് ഡിഷാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഞാൻ നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഓമക്കായുടെ ഉപ്പേരി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.